നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അതിഥി തൊഴിലാളികളെ കൊണ്ടുപോയി നൂറുകണക്കിന് ബസ്സുകളും ജീവനക്കാരും പ്രതിസന്ധിയിൽ തന്നെ ലോക്ക്ഡൌൺ മൂലം അസമിലും ബംഗാളിലും കുടുങ്ങിക്കിടക്കുന്ന ജീവനക്കാർ നട്ടം തിരിയുകയാണ് ബസ്സുടമകളും ഏജന്റുമാരും തമ്മിലുള്ള ഭിന്നതയും രൂക്ഷമാകുന്നു പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ കേരളവും ബംഗാളും മൗനം തുടരുന്നു ഇത് പ്രതിസന്ധിയാണ് തൊഴിലാളികളെ അസമിലും ബംഗാളിലും എത്തിച്ച് വോട്ട് ചെയ്ത് തിരികെ എത്തിക്കാൻ ഏജന്റുമാരാണ് ബസ്സുകൾ ഏർപ്പെടുത്തിയത് എന്നാൽ ഒരു വശത്തേക്കുള്ള പണം മാത്രമേ ഏജന്റുമാർ നൽകിയുള്ളൂ ഇനി കൊടുക്കാനാകില്ലെന്നാണ് നിലപാട് ബാക്കി പണം നൽകാൻ ബസ്സുകൾ തിരികെ നാട്ടിലെത്തണമെന്നാണ് ഏജന്റുമാർ പറയുന്നത് ഫോണിൽ വിളിച്ചാൽ ഏജന്റുമാരെ കിട്ടുന്നുമില്ല തിരികെ വരാൻ ഇന്ധനത്തിനും മറ്റും അരലക്ഷത്തിലേറെ രൂപ ഓരോ ബസ്സിനും വേണ്ടിവരും ടോൾ ഇനത്തിലും നികുതി ഇനത്തിലും പതിനായിരങ്ങൾ നൽകണം ലോക്ക്ഡൌൺ കഴിയുമ്പോൾ പരിഹാരമുണ്ടാക്കാമെന്നാണ് ഏജന്റുമാർ പറയുന്നത് ജീവനക്കാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് മാത്രമല്ല സ്ഥലം വിടാൻ പോലീസിന്റെ നിർബന്ധം വർദ്ധിച്ചു വരികയാണ് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർദ്ദേശിച്ചിട്ടും ബംഗാളോ കേരളമോ നടപടിയെടുക്കാത്ത അവസ്ഥയാണ് കുറഞ്ഞ തുകയ്ക്ക് ബസ് വാടകയ്ക്കെടുത്ത ശേഷം അതിഥി തൊഴിലാളികളെ ഏഴായിരം രൂപ വരെ നിരക്കീടാക്കിയാണ് ഏജന്റുമാർ അസമിലും ബംഗാളിലും എത്തിച്ച് ലാഭമുണ്ടാക്കിയത് എന്നാൽ പ്രതിസന്ധിക്ക് കാരണം ബസ് ഉടമകളാണെന്ന് കുറ്റപ്പെടുത്തി ഒരു വിഭാഗം ഏജന്റുമാർ രംഗത്തെത്തി സ്വന്തം ജീവനക്കാരെ പോലും പറ്റിക്കുകയാണ് ഉടമകളെന്ന് ഇവർ പറയുന്നു തങ്ങൾക്ക് നാമമാത്രമായ കമ്മീഷൻ നൽകി വൻതുക ബസ് ഉടമകൾ ഈടാക്കുന്നുവെന്ന് അവരും പറയുന്നു കുറഞ്ഞ നിരക്കിന് പുറത്തുനിന്ന് ബസ് വാടകയ്ക്കെടുത്ത് വലിയ ലാഭം ഈടാക്കിയാണ് ബസ് ഉടമകൾ തങ്ങൾക്ക് നൽകുന്നത് അതേസമയം സ്വന്തം ബസ്സാണോ പോകുന്നതെങ്കിൽ ഇവർ ഒരു യാത്രക്കാരന് ആറായിരത്തി രൂപ വരെ ഈടാക്കുന്നുവെന്നും ഏജന്റുമാർ കുറ്റപ്പെടുത്തുന്നു